ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സാപ്പിലൊരു ട്രിക്കാണ്. മറ്റൊന്നുമല്ല, നമ്മൾ വാട്സാപ്പിൽ ഒരു ഹായ് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കാണിച്ചിട്ട് ഒരു ഹായ് വിട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് റെസ്പോണ്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ തന്നെ റിപ്ലൈ വരുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മൾ ചില ബിസിനസ് അക്കൗണ്ടുകളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇതിലേക്കോ അങ്ങനെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന റിപ്ലൈ ആണ്. അപ്പോൾ ഈ റിപ്ലൈ നമ്മൾക്കും നമ്മളുടെ ഒരു ബിസിനസ് അക്കൗണ്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ഫോണിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഹായ് വിടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു സെറ്റപ്പും കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ അതുകൂടാതെ ഈ ആപ്ലിക്കേഷൻ ഏതാണ്, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊക്കെ ഞാൻ അവസാനമാണ് വീഡിയോയുടെ അവസാനമാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് സാധാരണ പറയുന്ന പോലെ തന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ കാണുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനടി ബെല്ലൈക്കൺ ഓപ്പൺ ആവും. അപ്പോൾ അതൊന്നും ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ ഓൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ, ഈ മൈ ഗവൺമെൻറ് കൊറോണ ഹെൽപ്പ് ഡെസ്കിൻ്റെ ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൊറോണ ഹെൽപ്പ് ഡെസ്ക് മീൻസ്, അതായത് നമ്മൾ വാക്സിനേഷൻ ബുക്ക് ചെയ്യുന്ന സെൻ്ററുകൾ അറിയാൻ വേണ്ടി, വാട്സാപ്പിൽ അറിയാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അതായത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ മുകളിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറ്റുമെങ്കിൽ ആ വീഡിയോയും കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ വാക്സിൻ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും ഒരു പച്ച കളറിലുള്ള ഒരു ഐക്കൺ, ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്കിവിടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫോണിൽ ഓട്ടോമാറ്റിക്കായിട്ട് പെർമിഷൻ ചോദിക്കുന്നുണ്ട്, സെറ്റിങ്സിൽ പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ രണ്ടാമതായിട്ട് കാണുന്ന ഈ ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് നീല കളറിൽ ബട്ടണാക്കി നിർത്തിയാൽ മാത്രമേ നമുക്കിത് ആക്ടിവേറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്കത് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് കഴിയുമ്പോൾ നമ്മൾ നേരെ ആപ്ലിക്കേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാണും. നമുക്കിവിടെ താഴെ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, മിന്നിക്കൊണ്ടിരിക്കുന്ന പച്ച കളറ്, മഞ്ഞ കളർ, ചുവപ്പ് കളറൊക്കെ ആയിട്ട് മിന്നിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിൽ ഷുഡ് ബി ആൻസേർഡ് എന്ന് പറഞ്ഞ സംഭവം കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്താണോ, അതായത് നമ്മളുടെ ഫോണിലേക്ക് എന്ത് മെസ്സേജ് വരുമ്പോൾ നമുക്ക് റിപ്ലൈ കൊടുക്കണം നോക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഹായ് എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പോൾ എൻ്റെ ഫോണിൽ ഹായ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് റിപ്ലൈ കൊടുക്കാനായിട്ട് നമുക്ക് അടിയിൽ കാണാൻ പറ്റും ഷുഡ് ബി സെൻഡ് എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഒരു വീഡിയോയുടെ ലിങ്കാണ് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ശരി ബട്ടൺ അമർത്തി കഴിയുമ്പോൾ നമ്മുടെ സംഭവം അത് റെഡിയായി. അപ്പോൾ നമുക്ക് ആരെങ്കിലും ഹായ് ഇട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഇതായിരിക്കും പോകുന്നത്, അതായത് ഈ ഒരു മെസ്സേജ് ആയിരിക്കും പോകുന്നത്. നിങ്ങളുടെ ഫോണിൻ്റെ റേഡിയേഷനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ആയിരിക്കും പോകുന്നത്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ കാണിക്കുന്നുണ്ട് മുകളിൽ. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും നിങ്ങളുടെ ഫോണിൽ എന്തൊരു റേഡിയേഷനൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അത് ചെക്ക് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ്. അത് ആർക്ക് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്, ചെക്ക് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. അപ്പോൾ അടുത്ത് ഞാൻ ചോദിക്കണം ഇവിടെ എവിടെയാന്ന് പറഞ്ഞൊരു മെസ്സേജാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ വെയിറ്റ് എന്ന് അങ്ങനെ എന്തെങ്കിലും നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുമോ. ഞാനിവിടെ വെയിറ്റ് എന്ന് പറഞ്ഞ് റെസ്പോണ്ട് ചെയ്യുക, അതായത് സെൻഡ് ചെയ്യണം, വെയിറ്റ് എന്ന് പറഞ്ഞ് സെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എവിടെയാണെന്ന് ആരെങ്കിലും മെസ്സേജ് ചോദിച്ചാൽ ഓൾറെഡി വെയിറ്റ് എന്ന് പറഞ്ഞ് നമ്മളുടെ മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് സെക്കൻഡുകളോട് ചെല്ലും. അപ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടി കാണിച്ചുതരാം. ഇനി നമുക്ക് ഏറ്റവും മുകളിൽ നമുക്ക് വേറൊരു മെസ്സേജും കൂടി ടൈപ്പ് ചെയ്യാം. സുഖമാണോ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ സുഖമാണോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അടിയിൽ നമുക്ക് സെൻഡ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ യെസ് എന്ന് പറഞ്ഞ് ഞാൻ സെൻഡ് ചെയ്യാണ്. അപ്പോൾ യെസ് എന്ന് പറഞ്ഞ് സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും മെസ്സേജുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിൽ നമുക്ക് വാട്സാപ്പ് വഴി വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ആൻസർ ചെയ്തോളൂ. അപ്പോൾ നമ്മൾ ഇത്രയും മൂന്ന് മെസ്സേജുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹായ് എന്നുള്ള മെസ്സേജ് വിടുമ്പോൾ ഹായ് എന്നുള്ളതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അടുത്തത് എവിടെയാന്നുള്ളതിനും വെയിറ്റ് എന്ന് മെസ്സേജ് കൊടുത്തു. അതിനുശേഷം സുഖമാണെന്നുള്ളതിന് യെസ് എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ നമുക്ക് ആരെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് വിട്ട് കഴിഞ്ഞാൽ ഇത് ഈ സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് ഇത് ഏത് ആപ്ലിക്കേഷനാണെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് നേരെ പ്ലേ സ്റ്റോർ എടുക്കണം. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം നമുക്ക് ഓട്ടോ റെസ്പോണ്ടർ ഫോർ വാട്സാപ്പ് ഓട്ടോ റിപ്ലൈ ബോട്ട് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം.